VMTV News in day, E. Manikurle, Pradara Vartagaleki, Manya Prashakarka, Snake Sogadam. Kalpati Redol Savam, Palakad, Terenet Pumati, Waterapu, E. Masam, Irivadini. Vishadamai Vartaimai, Namuda reporter, Adija Prakash, Terugayan. Namaskaram, sir. Palakkad Upatherinjedupathiye Mati Therinjedupu Commission November 13-ne nadathanirunna votedupu November 20-ilekkanu maatti vechathu. Kalpathi Rathotsavam nadakkunnathinal November 13-ile votedupu maatti vekkanamennu vividha rashtriya partikal aavashyappettirunnu. Ide thudarnnanu votedupu maatti vechathu. Athesamayam votennal theeyathil maattamilla. Vividha rashtriya partikalude aavashyangal pariganichu nadapadi ennanu theeyathi maattikkondulla uttaravil Kendra Therinjedupu Commission vyakthamakkunnathu. Vayanattileyum Chelakkareyileyum votedupu nerthe nishchayicha prakaram November 13-ne thanne nadakkum. Votennal theeyathilum maattamundayirikkilla. November 23-ne thanne aayirikkum Palakkad upatherinjedupinteyum votennal nadakkuka. Pradeshika samskarika paripadikalum matha paripadikalum nadakkunnathinal ee divasangalil votedupinettunna aalukalude ennam kurayumenna karyam pariganichukondanu theeyathi maattanamennu uttaravil Therinjedupu Commission vishadheekarikkunnathu. Palakkad upatherinjedupu theeyathikku purame Punjabile 4 mandalangalileyum Uttar Pradeshile 9 mandalangalileyum votedupum November 13-il ninnu 20-ilekku maattiyittundu. Kalpathi Rathotsavam nadakkunna athe divasam thanne votedupu nadakkunnathu polling shathamanathe baadhikkumennu BJP-yum Congressum CPM-um aashanka arayichirunnu. November 13-ne nadakkunna votedupu theeyathi maattanamennu aavashyappettu BJP-yum Congressum Therinjedupu Commission-nu kathu nalkiyirunnu. Theeyathi maattanamennu aavashyappettu kathu koduthittundennu LDF convener TP Ramakrishnanum prathikarichu. Ennal theeyathi maattikkondulla uttaravil BJP, Congress, BSP, RLD ennee partikalude perukal maathramanu Therinjedupu Commission paramarshichirikkunnathu. തിരഞ്ഞെടുപ്പ് തീയതി മാറ്റണമെന്ന് സിപിഎം പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പാർട്ടിയുടെ പേര് ഉത്തരവിൽ പരാമർശിച്ചിട്ടില്ല. വോട്ടെടുപ്പ് മാറ്റുന്നത് സംബന്ധിച്ച തീരുമാനം നേരത്തെ എടുക്കാമായിരുന്നുവെന്നും സിപിഎമ്മും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നുവെന്നും കുറച്ച് പാർട്ടികളുടെ പേര് മാത്രം ഉത്തരവിൽ സൂചിപ്പിച്ചത് പരിശോധിക്കണമെന്നും മന്ത്രി എം ബി രാജേഷ് പ്രതികരിച്ചു. നന്ദി അനുജ. അടുത്തതായി ഒരു വ്യക്തിക്കുണ്ടായ ഒരു ദുരനുഭവമാണ്. കളക്ടറേറ്റിൽ പോയതേ ഓർമ്മയുള്ളൂ. സ്കൂട്ടറില്ലാതെ മടങ്ങി എത്തിയിട്ട് 10 മാസം. തന്റെ വാഹനം കളക്ടറേറ്റിൽ വെച്ചിട്ട് യഥാർത്ഥത്തിൽ ഇദ്ദേഹം മറന്നുപോയി എന്നുള്ളതാണ്. വിശദമായ വാർത്തയുമായി അനുജ ചേരുകയാണ്. നമസ്കാരം സർ. പൊതുനിരത്തിൽ ഒളിച്ചു കിടന്ന സ്കൂട്ടർ ഉടമയ്ക്ക് തിരിച്ചു കിട്ടി. നാവികസേനയിൽ ക്യാപ്റ്റനായിരുന്ന പൂത്തോൾ സ്വദേശി 2024 ജനുവരിയിലാണ് അയ്യന്തോൾ കളക്ടറേറ്റിലേക്ക് സ്കൂട്ടർ ഒളിച്ചു പോയത്. എന്നാൽ തിരിച്ച് വീട്ടിൽ വന്നത് സ്കൂട്ടർ ഇല്ലാതെയായിരുന്നു. കുറച്ചു കാലമായി മറവി രോഗമുള്ള മുൻ സൈനികൻ സ്കൂട്ടർ എവിടെയാണോ നിർത്തിയിട്ടത് എന്നത് മറന്നതാവാമെന്ന് ഭാര്യ അടക്കമുള്ള വീട്ടുകാർക്ക് സംശയം തോന്നിയിരുന്നു. ജനുവരിയിലാണ് അവസാനമായി സ്കൂട്ടറുമായി പുറത്തുപോയത്. കളക്ടറേറ്റിലേക്കാണ് പോയതെന്ന ഒരു ഓർമ്മ മാത്രമേയുള്ളൂ. സ്കൂട്ടർ എവിടെ വെച്ചുവെന്ന മുൻ സൈനികന് കൃത്യമായി ഓർത്തെടുക്കാനായിരുന്നില്ല. ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയതാണോ എന്നതിലും വ്യക്തതയില്ലായിരുന്നു. പലരും പറഞ്ഞത് പ്രകാരം വീട്ടുകാർ കളക്ടറേറ്റിലും പോലീസിലും പരാതി നൽകി. പറ്റാവുന്ന മറ്റു രീതികളെല്ലാം അന്വേഷിച്ചു. പക്ഷേ കഴിഞ്ഞ 10 മാസമായി ഒരു വിവരവും ലഭിച്ചില്ല. സ്കൂട്ടർ മോഷ്ടിച്ചയാൾ സ്കൂട്ടറുമായി ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ ഉടമ കേസിൽപ്പെടും. അതിനിടയ്ക്ക് സ്കൂട്ടറിന്റെ ഇൻഷുറൻസ് കാലാവധിയും തീർന്നിരുന്നു. മോഷ്ടിച്ച സ്കൂട്ടർ ഏതെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ വലിയ നഷ്ടപരിഹാരവും നൽകേണ്ടി വരും. ഇതിന് കേസ് വേറെയും വരും എന്നതടക്കമുള്ള ആശങ്കയിലും ഭയത്തിലും നിരാശയിലും ഉടമകൾ ഇരിക്കുമ്പോഴാണ് ടൂ വീലർ യൂസേഴ്സ് അസോസിയേഷന്റെ സമയോചിത ഇടപെടൽ മൂലം തികച്ചും നാടകീയമായ സ്കൂട്ടർ തിരിച്ചു കിട്ടിയത്. ഏതാനും ദിവസം മുൻപ് ഒരു സ്കൂട്ടർ അനാഥമായി കളക്ടറേറ്റിന് പുറത്ത് മോഡൽ റോഡിന്റെ നടപ്പാതയിൽ കുറച്ചു മാസങ്ങളായി കാണുന്നതായി പരിസരത്തുള്ള കടയുടമ സേവിയർ ടൂ വീലേഴ്സ് അസോസിയേഷൻ ചെയർമാൻ ജെയിംസ് മുട്ടിക്കലിനെ അറിയിച്ചത്. ജെയിംസ് മുട്ടിക്കൽ ഉടനെ തന്നെ സ്കൂട്ടറിന്റെ ഫോട്ടോ എടുത്ത് വിവരങ്ങൾ സഹിതം അയ്യന്തോൾ പാർക്ക് വോക്കേഴ്സ് ക്ലബിൻ്റേത് ഉൾപ്പെട്ട വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പങ്കുവച്ചു. വോക്കേഴ്സ് ക്ലബ്ബ് ഗ്രൂപ്പിൽ സ്കൂട്ടർ കണ്ട പൂത്തോൾ കാവേരി അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന മുരളീധരനാണ് അയൽവാസിയുടെ സ്കൂട്ടർ തിരിച്ചറിഞ്ഞത്. മുരളീധരൻ ഇക്കാര്യം ഉടനെ ഉടമയെയും ജെയിംസ് മുട്ടിക്കലിനെയും അറിയിച്ചു. അയ്യന്തോളിൽ കളക്ടറേറ്റ് പരിസരത്തുള്ള മോഡൽ റോഡ് ഫുട്പാത്തിൽ മാസങ്ങളായി ഉപയോഗിക്കാതെ വെയിലും മഴയും ഏറ്റിക്കിടന്നതിനാൽ ഓടിക്കാവുന്ന കണ്ടീഷനിലായിരുന്നില്ല സ്കൂട്ടർ. അതിനാൽ ഉടമകൾ സ്കൂട്ടർ ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ കയറ്റിയാണ് പൂത്തോളിലെ വർക്ക്ഷോപ്പിൽ എത്തിച്ചത്. നന്ദി അനുജ. BJP സംസ്ഥാന സമിതി അംഗം സന്ദീപ് വാര്യർ BJP-യിൽ നിന്ന് പുറത്തു പോകുന്നതായുള്ള കോളിളക്കം സൃഷ്ടിച്ച വാർത്തകളാണ് 2 ദിവസം കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ BJP-യിൽ നിന്ന് അദ്ദേഹം പുറത്തു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റെടുക്കാൻ CPIM തയ്യാറാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിശദമായ വാർത്തയുമായി അനുജ ചേരുകയാണ്. BJP സംസ്ഥാന സമിതി അംഗം സന്ദീപ് വാര്യരെ സ്വാഗതം ചെയ്ത സിപിഎം സിപിഎമ്മിനെ വിമർശിച്ച നിരവധി പേർ നേരത്തെയും ഇടതുപക്ഷവുമായി സഹകരിച്ചിട്ടുണ്ടെന്നും ഇടതുപക്ഷ നിലപാട് സ്വീകരിച്ചാൽ സിപിഎമ്മുമായി ചേർന്ന് പ്രവർത്തിക്കാമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. എന്നാൽ ഇതുവരെ സന്ദീപുമായി ആശയവിനിമയം നടന്നിട്ടില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നു.
ബിജെപി രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ തയ്യാറായാൽ സന്ദീപ് വാര്യറെ പാർട്ടിയിലേക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടില്ലെന്ന് മന്ത്രി എം വി രാജേഷും പ്രതികരിച്ചു. സന്ദീപ് വാര്യർ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. രാഷ്ട്രീയ നിലപാട് തിരുത്തി മറ്റൊരു പാർട്ടിയിൽ ചേരുന്നതിൽ തെറ്റി. മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രം വിട്ടുവരുന്നവരെ സ്വീകരിക്കാൻ സി പി എമ്മിന് മടിയില്ല. തിരഞ്ഞെടുപ്പിൽ വ്യക്തിപരമായ കാര്യങ്ങൾ ചർച്ചയില്ലെന്നും എം വി രാജേഷ് വ്യക്തമാക്കുന്നു. മലയാളികളെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു ശിരൂരിൽ അർജുനന്റെ മരണം. അപ്പൊ അതിൽ അന്ന് രക്ഷകനായി എത്തിയ ഒരു അദ്ദേഹത്തിൻ്റെ ലോറിയുടെ ഉടമയായ മനാബ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു. ഏകദേശം 500,000 സബ്സ്ക്രൈബർ തന്നെ ഉള്ള ഒരു ചാനൽ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അത്യാവശ്യമായി 900,000 രൂപ ആവശ്യമുണ്ട്, ലോറി വിൽക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് ഈ മിനിറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വിശദമായ വാർത്തയുമായി അനുജ ചേരുകയാണ്. എന്താണ് അനുജ അദ്ദേഹത്തിൻ്റെ വിശദമായ വാർത്തകൾ? അത്യാവശ്യമായി 900,000 ആവശ്യമുണ്ടെന്നും അതിനാൽ തന്റെ ലോറി വിൽക്കാൻ പോവുകയാണെന്നും മനാഫ്. 12-വീൽ വണ്ടിയാണ് വിൽക്കാൻ പോകുന്നത്. ആവശ്യക്കാർക്ക് വാങ്ങാമെന്നും മനാഫ് വ്യക്തമാക്കുന്നു. അത്യാവശ്യമായി 900,000 രൂപ ആവശ്യമുണ്ട്, ആരും വില പേശരുത്. OLX ഇടുന്നതിനേക്കാളും നല്ലത് നിങ്ങളോട് ഇങ്ങനെ പറയുന്നതല്ലേ. 2012 മോഡൽ വണ്ടി, 12 ടയർ ലോറിയാണെന്നും മനാഫ് പറയുന്നുണ്ട്. 2 ദിവസം മുൻപ് 500,000 രൂപ തനിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് യൂട്യൂബ് ചാനലിലൂടെ മനാഫ് രംഗത്തെത്തിയിരുന്നു. ചാരിറ്റി ആപ്പ് നിർമ്മിക്കാനാണ് പൊതുജനങ്ങളോട് മനാഫ് 500,000 ആവശ്യപ്പെട്ടത്. ആപ്പിന് 500,000 രൂപ ചെലവാണെന്നും അറിയാവുന്ന ആരെങ്കിലും തനിക്ക് ഉണ്ടാക്കി തരണമെന്നും മനാഫ് പ്രതികരിച്ചിരുന്നു. ചാരിറ്റിയായി വരുന്ന പണത്തെപ്പറ്റി അറിയാൻ ആപ്പ് സഹായിക്കുമെന്നാണ് മനാഫിന്റെ വാദം. നിരവധി പരിപാടികളിലെ ഉദ്ഘാടകരാണ് ഇപ്പോൾ മനാഫ്. മാന്യപ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് അറിവിന് വേണ്ടിയാണ് ഒരു വാർത്ത ഞങ്ങൾ ചെയ്യുന്നത്. അറബിക്കടലിൽ ചക്രവാത ചുഴി, 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ആയതിനാൽ ഇടിയോടുകൂടിയുള്ള മഴയുണ്ട്. അതുകൊണ്ട് മാന്യപ്രേക്ഷകർ വളരെ ശ്രദ്ധിക്കണം. വിശദമായ വാർത്തയുമായി അനുജ ചേരുകയാണ്. നമസ്കാരം സർ. കേരളത്തിൽ 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ നിന്നും തെക്കൻ തമിഴ്നാട് വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. തെക്കുകിഴക്കൻ അറബിക്കടലിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. ഇതിനെ തുടർന്ന് കേരളത്തിൽ 5 ദിവസം ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നവംബർ 4-8 തീയതികളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ താഴെ പറയുന്ന മുൻകരുതലുകൾ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കാതെ ഒഴിവാക്കണം. വ്യവസായ മന്ത്രി വൻ പ്രതികരണവുമായി വന്നിരിക്കുകയാണ്. മല്ലു ഹിന്ദു ഓഫീസ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനെ ചൊല്ലിയുള്ള വിവാദത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. ആ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു അനുശ്രീ? നമസ്കാരം സർ. മല്ലു ഹിന്ദു ഓഫീസേഴ്സ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനെ ചൊല്ലിയുള്ള വിവാദത്തിൽ പ്രതികരിച്ച് വ്യവസായ മന്ത്രി, ഹിന്ദുക്കളായ IAS ഉദ്യോഗസ്ഥരെ ചേർത്തുകൊണ്ട് മല്ലു ഹിന്ദു ഓഫീസേഴ്സ് എന്ന പേരിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനെ ചൊല്ലിയുള്ള വിവാദത്തിൽ പ്രതികരിച്ച് വ്യവസായ മന്ത്രി പി രാജീവ്. വ്യവസായ വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണൻ IAS അഡ്മിനായി രൂപീകരിക്കപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വിവാദം പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പല റിപ്പോർട്ടുകളും മാധ്യമങ്ങളിൽ വരുന്നുണ്ടെന്നും വിവാദം പരിശോധിച്ച ശേഷം നടപടിയെക്കുറിച്ച് ആലോചിക്കുമെന്നും വ്യക്തമാക്കി. മതത്തിന്റെ പേരിലുള്ള വിഭജനം ഗൗരവതരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതോടൊപ്പം വ്യവസായ വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണൻ സംഭവം ഹാക്കിംഗ് ആണെന്ന് ആവർത്തിച്ചു. അതുപോലെ ഇപ്പൊ കിട്ടിയ ഒരു പ്രധാന വാർത്തയാണ്, സന്ദീപ് വാര്യർക്കെതിരെ തിരഞ്ഞെടുപ്പ് വരെ നടപടിയെടുക്കണ്ട എന്നാണ് സംസ്ഥാന BJP നേതൃത്വം പറയുന്നത്. വിശദമായ വാർത്തയുമായി അനുശ്രീ ചേരുകയാണ്. എന്താണ് അനുശ്രീ ഇപ്പോഴുള്ള നിലപാട് BJP? നമസ്കാരം സർ. സന്ദീപ് വാര്യർക്കെതിരെ തെരഞ്ഞെടുപ്പ് വരെ നടപടിയെടുക്കേണ്ടതില്ലെന്ന് സംസ്ഥാന നേതൃത്വം. BJP നേതൃത്വത്തിനെതിരെയും പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥിക്കെതിരെയും പരസ്യ പ്രതികരണം നടത്തിയ സന്ദീപ് വാര്യർക്കെതിരെ തെരഞ്ഞെടുപ്പ് വരെ നടപടിയെടുക്കേണ്ടതില്ലെന്ന് BJP സംസ്ഥാന നേതൃത്വം ഓൺലൈനായി തീർന്ന യോഗത്തിൽ തീരുമാനിച്ചു.
സന്ദീപിനെതിരെ തിരക്കിട്ട് നടപടിയുണ്ടാകില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. എവിടെ വരെ പോകുമെന്ന് നോക്കട്ടെ എന്നും കാത്തിരുന്ന് കാണാമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. സന്ദീപിന്റെ പ്രതികരണങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ മരണകാര്യങ്ങൾ വരെ രാഷ്ട്രീയത്തിനായി സന്ദീപ് വാര്യർ ഉപയോഗിക്കുകയാണെന്നും തിരഞ്ഞെടുപ്പ് സമയത്തല്ല പരാതി പറയേണ്ടതെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. നന്ദി ഹരിശ്രീ. ഈ മണിക്കൂറിലെ വാർത്തകളോട് അവസാനിക്കുന്നു. വരും മണിക്കൂറിൽ പുത്തൻ പുതിയ വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ VMTV ന്യൂസ് എത്തുകയാണ്. മറക്കാതെ കാണുക.